എല്ലാ കൂട്ടുകാർക്കും പുതിരി വീടിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് തുടങ്ങാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാച്ച് സോളവാസ്കോർ അങ്ങനെ ഗെയിം പെയിൻ്റ് ആയിരിക്കും. അത് നമ്മുടെ സെക്കൻഡ് എലിറ്റ് വെച്ച് കളിച്ചൊരു കിടക്കാച്ച് മാച്ച് കൊണ്ടിരിക്കും. നേരെ പീക്കിലങ്ങനെ വെച്ച് പിടിച്ചു നേരെ വന്നിറങ്ങി ലൂട്ടുകൾക്ക് തൂത്ത് വാരിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുത്തണം സിപ്ലൈനും പിടിച്ച് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തോന്നാണ് പീക്കിൽ ലൂട്ടൊന്നും കിട്ടിയില്ലേ, അതോ പേടിച്ചോടുന്നതാണോ? നേരെ അടിച്ചൊരു ഒരു ഹെഡ് ഷൂട്ടും കയറി കുറേ ബോഡി ഷോട്ടും അവനൊന്നും പറ്റുന്നില്ല. എൻ്റെ റേഞ്ച് വരാൻ പ്രശ്നമുണ്ടാട്ടെ, കുറച്ച് നേരം നോക്കി ഒരു പ്രശ്നമില്ല. അവസാനം നോക്കാം എന്തോന്നടാ ഇത്രയും അടിയോ. അവൻ എന്ത് കേരക്കാണോ അത്ര യൂസ് ചെയ്തത്, 250-290 എഫ് ജി വല്ല ഉണ്ടോ എന്നറിയത്തില്ല. അത്രയും അടിച്ചായിരുന്നു, എന്നാലും സെറ്റായിരുന്നു. ഫസ്റ്റ് കിൽ അടിച്ചവന് വരുന്ന സമയത്ത് ഇവിടെ കൂടി ഇനി ഓടിപ്പോയി നേരെ തലേ തന്നെ അങ്ങ് ഇറക്കി കൊടുത്തായിരുന്നു. ഒരുത്തനും കൂടി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തത്. ഇവൻ എന്നെ നോക്കി നിൽക്കായിരുന്നു കുരിപ്പ്, അതുകൊണ്ടാണ് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് നോക്കി അടിച്ചത്. എന്നാലും 2-3 കിലും കൂടെ അടിച്ചു പോയിട്ടായിരുന്നു. ഇവിടുന്നൊക്കെയോ ഇനിമി വരുന്നുണ്ട്, രണ്ടുപേരൊക്കെ സൈഡിൽ നിന്ന് ഇവിടുന്ന് ഓടി വരികയായിരുന്നു. അതുകൊണ്ടാണ് പെട്ടെന്ന് ബാക്ക് അടിച്ചത്, കാരണം വീട്ടിൻ്റെ മുകളിൽ കൂടി എനിമിയുടെ ഡൗട്ട് ഉണ്ട്. എൻ്റെ മോനെ MIT ആണോ എമ്മിലുള്ളത്, MIT ഞെക്കിപ്പിടിയോ? അങ്ങനത്തെ എന്തൊക്കെയോ തൂക്കി പിടിച്ചിട്ട് പോകുന്നുണ്ട്, കാരണം സ്കിന്ന് കണ്ടിട്ട് അതേപോലെ തോന്നുന്നുണ്ട്. MITക്കാണെങ്കിൽ അവൻ്റെ അടുത്ത് സ്കിന്നും ഇല്ല. എന്നാലും നോക്കാം, നേരെ വെയിറ്റിംഗ് ആണ്. അവനാണെങ്കിൽ രണ്ടുപേരും കൂടി മുകളോട് ഓടിക്കയറി അവസാനം ഞാൻ ഇറക്കാൻ വേണ്ടി കുറേ നേരം നോക്കിയ ഞോരക്ഷി രണ്ടും ഇറങ്ങി വരത്തില്ല. അവസാനം എനിക്ക് തോന്നി ഇമ്മ റിവൈവ് അടിക്കാണ്ട് നിൽക്കുന്നതായിരിക്കും, 2 കില്ലടിച്ചല്ലേ, റിവൈവ് അടിക്കാണ്ട് വെയിറ്റിംഗ് ആയിരിക്കും. അവസാനം ഞാൻ എന്ത് ചെയ്തു, 18-ാമത്തെ അടവ് വരട്ടെ, വരുത്തി അടിക്കാനും നേരെ വെയിറ്റിങ്ങോ വെയിറ്റിംഗ് ആണ്. പിന്നെല്ലാം റിവൈവ് അടിക്കുന്നുണ്ട്. എവനാണെങ്കിലും എന്ത് HP കുറവാണെങ്കിലും ബുള്ളറ്റ് ഇല്ലെങ്കിലും ലൂട്ട് ഇല്ലെങ്കിലും ഓടി വരുന്നതായിരിക്കും. അതുകൊണ്ടാണ് ഞാനും വെയിറ്റ് ചെയ്ത് കണ്ടല്ലേ, സിമ്പിളായി എടുത്തു ഒരുത്തം തീർത്തു മറ്റാണെങ്കിൽ ഓടിപ്പോയിട്ടുണ്ട്. ഇനി റിവൈവിങ് നടക്കത്തില്ല, അവനൊരു ടോക്കൺ കൊടുത്ത് റിവൈവ് ചെയ്യാനാണ് തോന്നി. ഈ സൈലോട്ട് ഓടി വെക്കും, ഇവിടെ നോക്കിയിട്ട് അവനെ കാണുന്നില്ല. അവൻ ഇവിടെ പോയി നേരത്തിൽ മിക്കവാറും ഇങ്ങോട്ട് തന്നെ വരാൻ ചാൻസ് ഉണ്ട്. അത് ഇവിടെ നോക്കുന്ന സമയത്ത് 2-3 പേരൊക്കെ അതിൻ്റെ മുകളിലുണ്ട്. ഒരുത്തിനെ അടിച്ചൊടിച്ച് നോക്കിട്ടാൽ താഴെ കാട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും റിവൈവ് അടിച്ചിട്ട് പറന്ന് അതിൻ്റെ മുകളിൽ ഇറങ്ങിയത് അവന് ചാൻസ് ഉണ്ട്. എന്തായാലും അവിടുന്ന് കാട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരുത്തിനും കൂടി നോക്കിയിട്ടായിരുന്നു, ഒരുത്തിനും കൂടി ആ ഒരു ടവറിൻ്റെ മുകളിലുണ്ട്. ഓക്കെ, അവൻ തുള്ളി ഇറങ്ങിയോന്നിരിക്കാലത്തിൽ എന്തായാലും ഞാൻ കവറിട്ട് നേരെ സൂണ്ടാത്തോണ്ട് ആരും ആരും അവൻ്റെ അടുത്തോട്ട് ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. നോക്കുമ്പോൾ മെല്ലെ വന്നിട്ട് ആരും സൈഡിൽ നിന്ന് എന്തോ ചെയ്യായിരുന്നു, അടിച്ചു പൊടിച്ച് അവനും കൂടി നോക്കിട്ട് എന്തായാലും 7 കില്ലും കൂടി തൂത്തുവാരിയിരിക്കുകയാണ്. എന്തായാലും സെറ്റായിരുന്നു വീട്, 24 പേരും കൂടെ അല്ലേ. ആസാൻ ഇവിടെയാണെങ്കിൽ ഒരു ഇനിമയാണ് ഗ്ലൂ ആയിട്ട് നിന്നായിരുന്നു. അവൻ ഇവിടെ പോയി നടത്തില്ല, തായവല്ല ഒളിച്ചിരിക്കുന്നുണ്ട് അറിയാണ്. നേരെ നോക്കിയായിരുന്നു, എത്തി നോക്കുമ്പോഴോ എവിടുന്ന് ഒരു ഓടുന്ന സൗണ്ട് വരും. നോക്കുമ്പോൾ ഓടി വന്നു നേരെ കിട്ടിക്കാച്ചി അടിച്ചിടും, കുറച്ച് ബോഡി ഷോട്ടും കൊടുത്തിട്ട് അവനും കൂടി കിടത്തായിരുന്നു. 8 കില്ല് തൂത്തുവാരി, ഇതിൽ എത്ര പെടുന്നാ കില്ലായേ, ഒരു രക്ഷയില്ല. സെക്കൻഡ് ലേറ്റഡാ എന്ന രീതിയിൽ നേരെ ഒരു ഇമോട്ടിങ്ങളൊക്കെ പിടച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ലൈക്കിന് വേണ്ടി ചോദിച്ചായിരുന്നു, എവിടുന്ന് 6 പേരൊക്കെ കളി കാണുന്നുണ്ട്, ഒരുത്തം പോലും തന്നില്ല. ഇപ്പം സെക്കൻഡ് ആയിട്ടുണ്ടെങ്കിൽ എന്ത് വില അല്ലേ. ഓക്കെ, എന്നാലും ഇവിടെയാണെങ്കിലോ ഒരുതാളം കിളി പോയി നിൽക്കായിരുന്നു. നേരെ തല നോക്കി അടിച്ചാൽ മതിയായിരുന്നു, നേരെ ഞെക്കി പിടിച്ച് അവനും കൂടി തീർത്തായിരുന്നു. എന്തായാലും ഒരു 9 കിലും കൂടി അടിച്ചൊരു നേരം അവനിന്ന് കുറച്ച് ലൂട്ടുകളൊക്കെ തൂത്തുവരും. നേരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, മിക്ക റിവ്യൂ അടിച്ചിട്ട് ഇറങ്ങിയതായിരിക്കും. എന്തായാലും നമ്മൾ റിവ്യൂ ഫോണൊക്കെ പോയിട്ടാ, അതൊക്കെ പോയി എവിടുന്നാണ് റിവ്യൂ അടിച്ചതെന്ന് അറിയത്തില്ല. എന്തായാലും ഇവിടെ എവിടെയെങ്കിലും ആയിട്ടുണ്ടാവും, എവിടുന്നെങ്കിലൊക്കെ എനിമീസ് ആണ് പറന്ന് വന്നുകൊണ്ടിരിക്കായിരിക്കും. ഞാനും അങ്ങോട്ടും കൂടെ നോക്കുമ്പോൾ ഇവിടെ ഗ്രീനും ഓടിരുന്നേ നേരെ MP40 വെച്ചടിച്ചായിരുന്നു. എല്ലാം തന്നെ എന്താണ് നെഞ്ചത്തൊക്കെ പോയിട്ടാണ് ലോക്കാകുന്നത്. എന്തായാലും അവനെയും കൂടി അത് ജസ്റ്റ് അടിച്ചുപൊളിച്ചിരുന്നേരം ആര് 10 കിലും കൂടെ അടിച്ചുവേണ്ടി വരും, 23 പേരും കൂടെ അലവുണ്ട്. ഓക്കെ, എന്തായാലും പെട്ടെന്ന് ലൂട്ട് അടിക്കുന്നത് നേരെ അടിക്കാൻ വേണ്ടി നോക്കുന്നു. എന്തായാലും ഒരു സൂപ്പർ മെഡിക്കലും കൂടെ ഉണ്ട്, അതൊക്കെ എടുക്കാതിരിക്കാൻ വേണ്ടി പോകാൻ വേണ്ടി പറ്റുമോ. നേരെ ഒന്ന് റീലൊക്കെ ചെയ്ത് അത് ഇതൊക്കെ ചെയ്ത് നേരെ പോയിട്ട് ആ ഒരു സൂപ്പർ മെഡിക്കലും കൂടെ എടുത്തിട്ട് നേരെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ചുറ്റി കളിക്കാൻ എനിക്ക് തോന്നുന്നു, കാരണം ഇവിടെ തന്നെ ആണല്ലോ നമുക്കൊരു എന്താ സോണുള്ളത്. നോക്കുമ്പോൾ ഒരുത്താണ് കൃത്യമായിട്ട് പറന്നിറങ്ങുന്നത്. ഇവിടുന്നാണ് ഇവന്മാർ റീവ് അടിക്കുന്നത്, എവിടെയാ വെന്നി മെഷീനുള്ളത്, ഇവിടുന്നൊക്കെയോ റീവ് അടിച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും അവനങ്ങ് ഓടി വന്നു നേരെ കിട്ടിക്കാച്ചൊരു 115 അടിച്ചു കൊടുത്തിട്ട് അവനും കൂടി തലയടിച്ചു വിളിച്ചാൽ കില്ലും കൂടി കമ്പ്ലീറ്റ് ചെയ്തു, 11 കില്ലും കൂടി സെറ്റ്. നോക്കുമ്പോൾ ഫ്രണ്ടിന്നൊക്കെ ആണെങ്കിലോ ഒരുത്തനൊക്കെ പുല്ലിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അവിടെ നിന്ന് അടിച്ചാൽ മിക്കാറും എനിക്ക് ബാക്കിൽ നിന്നും കൂടി അടിയിടുന്നുണ്ട്. ഫസ്റ്റ് നമുക്ക് കവർ ചെയ്ത് അടിക്കാൻ വേണ്ടി നേരെ നമ്മളെ തറവാട്ടിൻ്റെ ഈ ഒരു എന്താ ബാൽക്കണി വീടിൻ്റെ സ്ഥലോട് ഓടിക്കേറിയിരിക്കുകയാണ്, കാരണം ഇവിടെയാണെങ്കിൽ പിന്നെയും സേവ് ആയിരിക്കും. അഥവാ ഇനി വരുന്നുണ്ടെങ്കിൽ സൗണ്ട് കേൾക്കുന്നതായിരിക്കും. പക്ഷെ ബാക്കിൽ നിന്ന് അവിടെ നിന്ന് അടിച്ചാൽ മിക്കാറും നമുക്ക് 8 പണിയിട്ടുന്നായിരിക്കും. എന്തായാലും അവനും കൂടി എൻ്റെ മോനെ എന്താ അടിച്ചിട്ട് അടിച്ച് തല പൊളിച്ചു.
ഇതൊക്കെ ഇപ്പം ഇറങ്ങിയതാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇത്രയൊന്നും ഹെഡ്ഷൂട്ട് കയറത്തില്ല, കാരണം ഹെൽമെറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് 230 ഹെഡ്ഷൂട്ട് കയറുന്നത്. അതിൽ 12 കിലും കൂടി ഒരുത്തരം ലോങ് ഓടിക്കൊണ്ടിരിക്കണം, അവിടേക്കാണ് നടന്നുകൊണ്ടിരിക്കണം കേട്ടോ, അവിടേക്ക് ഗുവാട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതായത് ഞാനാണെങ്കിൽ ഒരു സ്ഥലത്തന്നെ നിൽക്കുന്നില്ല, കാരണം ഇവിടുന്ന് വേണമെങ്കിലും പുല്ലൊക്കെ ഇട്ട് എനിമി വരുന്നതായിരിക്കും. അവിടെ ഞാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ്, കാരണം എൻ്റെ ബാക്ക് കണ്ടു ഇവിടെയാണ് വീടിൻ്റെ മുകളിലോ, ഇവിടുന്ന് അടിക്കുന്ന അമ്മാരി അല്ല വീടിൻ്റെ മുകളിൽ എല്ലാവരും നമ്മളൊരു ടേബിൾ ഡോർ വീടിൻ്റെ മുകളിലാണെന്ന് എനിക്ക് തോന്നുന്നു. അവിടുന്ന് കടി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലും സൈലാണെങ്കിലോ രണ്ട് പേരുണ്ട്, അവസരം കിട്ടുമ്പോൾ ഞെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. എന്തായാലും അവസരം കിട്ടണ്ട, കുരുപ്പള സ്കോപ്പ് ചെയ്തിട്ടാണെങ്കിലോ കിട്ടുന്നില്ല, കൃത്യമായിട്ട് ഗ്ലൂവാളും കൂടി ഉണ്ട്. നോക്കുമ്പോൾ ഒരുത്തവണ് സുഖമായിട്ടും എവനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അവനും കൂടി ഞെക്കി പിടിച്ച് നോക്കി രണ്ട് നോക്ക്. എന്തായാലും അവിടെയാണെങ്കിൽ സോണും കൂടി വന്നിരിക്കുകയാണ്, മിക്ക റിവാർഡിങ്ങിന് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, എന്നാലും ഒരു കില്ല് എഴുമ്പോൾ നിനക്ക് തോന്നുന്നു, കാരണം മറ്റേ മിക്കാറും ഓസിക്കിൽ അടിക്കുന്നതിന്, കാരണം സൈഡിൽ തന്നെ എനിമിയുണ്ട്. എന്നാലും ആ ഒരു ഡ്രോപ്പിൻ്റെ സൈഡിൽ നോക്കിയിട്ടാണ് കിട്ടുന്നതായിരിക്കും. ഞാനാണെങ്കിലോ ഓടിക്കൊടുക്കുമ്പോൾ ഇവിടുന്നൊക്കെ അടിക്കുന്നു, എവിടെയൊക്കെ എനിമിയുണ്ട്, വീടിൻ്റെ മുകളിലല്ലേ, വേറെ ഇവിടെ നിന്നാണ് അടിച്ചത്, സൈഡിൽ നിന്നാണ് തോന്നുന്നു. ഇപ്പോൾ രണ്ടും മൂന്നും പേരൊക്കെ സൗണ്ട് ചെയ്യും, എൻ്റെ പോലെ ഫുൾ സ്കോഡാണോ നേരെ ഞെക്കി പിടിച്ച്. ഇവന്മാരാണെങ്കിലോ ഒന്നും നോക്കുന്നില്ല, അങ്ങ് കയറി വരുന്നു, അടി വാങ്ങുന്നു, നിന്ന് അടി വാങ്ങുന്നു, എന്തോന്നാണ് അവസ്ഥയാണല്ലോ. ഒരുത്തർ സുഖമായി ഒരു ലൂട്ട് അടിക്കുന്നു, അടി ഇവന്മാരൊക്കെ എന്നാ ഉദ്ദേശിക്കുന്നത്, എന്താണ് നേരത്തിൽ ഒരു നോർമൽ സ്കൂളാണെന്ന് എനിക്ക് തോന്നുന്നു. നിന്ന് അടി വാങ്ങായിരുന്നു, നേരെ ഞെക്കി പിടിച്ച് എല്ലാത്തിനും നിർത്താൻ നല്ല ലൂട്ടൊക്കെ വെച്ചിട്ടായിരുന്നു. അതൊക്കെ ഇങ്ങ് തൂത്തുവാരി ഗ്രേനേഡൊക്കെ ആണെങ്കിലോ ഇവിടെ എറിയാൻ വേണ്ടി നേരെ വെയിറ്റിങ്ങോ വെയിറ്റിങ്ങാണ്, അവസാനം സൂണ് ഇരുന്നുണ്ട്. അവിടെ അങ്ങ് തൂത്തുവാരി എറിഞ്ഞാൽ എന്നാൽ സൂണത് വരുമ്പോൾ ഡാമേജ് വരുമെന്നാണ് തൂത്തുവാരി എറിഞ്ഞത്. പക്ഷേ ഒരുന്നിന് മാത്രം കുറച്ച് ഡാമേജ് പോയി, മറ്റവനാണെങ്കിലോ സൈഡിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ അടിക്കാനും വേണ്ടി, കാരണം ഇത് 8 ചെറിയ സോണിലുണ്ട്, എവിടുന്നാണ് അടി വരുന്നത് ഒരു പിടുത്തില്ല. കാരണം ഫ്രണ്ടിലാണെങ്കിൽ രണ്ട് പേര് മാത്രമേ ഉള്ളൂ, രണ്ടല്ല ഒരുത്തനേ ഉള്ളൂ, ഒറ്റ ഒരുത്തനുണ്ട്, ബാക്കി 7 എവിടെ 6 എവിടെയൊന്നും ഒരു പിടുത്തില്ല. എവിടുന്നാണ് ആ ക്രേനേഡ് വന്നേ, എവിടുന്നാ തൂക്കിയെറിഞ്ഞതെന്ന് തന്നെ അറിയത്തില്ല. കാലമാണ ക്രേനേഡ് അവസ്ഥയായിരുന്നു. കൃത്യമായിട്ട് ഒരു ഇനിമാണെങ്കിലോ MHH അടിക്കുകയും ചെയ്തു. ഇവന്മാരിത് എവിടുന്നാണോ വന്നേ, കൃത്യമായിരുന്നു, വെറുതെ ഒരാവശ്യമില്ലായിരുന്നു. വീട്ടിന് ആ മുകളിൽ കയറി മെഡിക്കൽ അടിക്കാൻ എന്തെങ്കിലും ഓടിപ്പോയത്, ഒരാവശ്യമില്ലാതെ MHH അങ്ങ് അടിയാവെങ്കിൽ ചാവു ചെയ്തിരുന്നു, അതും പാവം പിള്ളേരായിരുന്നു. ഇത്രയും എവിടെ ഇരുന്നിട്ട് വന്നാണോ എന്തോ അവസ്ഥയാണല്ലോ. നമ്മൾ നല്ല രീതിയിൽ ഓരോ സ്കോർ ടൈപ്പ് എടുത്തിട്ട് അവസാനം നോക്കിയിട്ട് സർവേ ആയിട്ട് വന്ന ടീംസ് ആണെങ്കിൽ സുഖകാരി പുയ്യും കൊണ്ട് പോകുന്നൊരു കാര്യം ഗ്രേനേഡ് എന്താ പറഞ്ഞാണെങ്കിൽ മിക്കവാറും സുഖകാരി ഇടേണ്ട പുയ്യായിരുന്നു. എന്തായാലും ഇവന്മാരനെ പുയ്യ അടിക്കുന്ന എനിക്ക് തോന്നുന്നു. ഇനി 3 എന്തോന്നാണ് 3 ഇനി 3 എവിടെയൊക്കെ ഉള്ളേ, അവിടുന്ന് ഇവിടുന്നൊക്കെ നോക്കായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും എവിടേക്കോ നോക്കുന്നുണ്ട്, ഇവരാണെങ്കിൽ റിവാടിക്കും കൂടി പോകുന്നു. എന്തോന്നാണ് മിക്കാറും പുയ കിട്ടത്തില്ലേ, എനിക്കിട്ടേണ്ട പുയ്യും കൂടി ഇവന്മാർ തട്ടിപ്പറിച്ചെടുത്തായിരുന്നു. എന്തായാലും അവിടെ ഇവിടെയൊക്കെ എലിമിനേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് പേരും കൂടി, അത് റിവൈവും കൂടി അടിച്ചു. എന്തോന്നാണ് പിള്ളേർ കൊള്ളാട്ടാം, നല്ല രീതിയിലും ഞെക്കാണ്, നമ്മളെയും കടം ചെക്കിപ്പിടിയാണല്ലോ, അടിപൊളി പിള്ളേർ പുയ എടുത്തിരിക്കുകയാണ്. എന്തായാലും പിള്ളേർ കൊള്ളാം. ഓക്കെ, എന്നിട്ട് ഇപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ തയ്യാറെടുത്തിട്ടുണ്ട്, ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. ഡെയിലി 5 ഇങ്ങനെ വിലങ്ങുക വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബൈ.